இச்சம்பளதாளம் இட நெஞ்சின் மேளம் இது பாட்டின் பூரம் നമ്മുടെ വിജയിക്കുള്ള ഒന്നാം സമ്മാനം നൽകാൻ പോകുന്നത് Q17 ആണ്. രണ്ടാം സമ്മാനം നൽകാൻ പോകുന്നത് MVM കൃഷ്ണ തുളസി കപ്സൽ. നമ്മുടെ ജഡ്ജിംഗ് പാനലിലേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട റിമി ടോമി പതിവ് പോലെ അതീവ സുന്ദരിയായി. ഹെയർ കളറിലൊക്കെ വീണ്ടും ഒരു ചേഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, അപ്ഡേറ്റ് ചെയ്തോ? എനിക്ക് വയ്യ. എങ്ങനെയുണ്ടായിരുന്നു ഒരു കുട്ടിയല്ലേ? പച്ചാച്ചോ, ഇനി പച്ചാച്ചോപ്പ് ഓറഞ്ച് ഒഴികെ ബാക്കി എല്ലാ കളറും ഞാൻ ഹെയറിൽ ട്രൈ ചെയ്തോ? അടിപൊളി. അപ്പൊ ഫാഷനിലും പാട്ടിലും എല്ലാത്തിലും ഡാൻസിലും ഒക്കെ ഒരുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം റിമിയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അശ്വതി. റിമിയുടെ ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത സുഹൃത്തായ നമ്മുടെ സ്വന്തം ശരത് സാർ. സാർ, റിമിയെ കണ്ടിട്ട് ആ ഒരു ഫാഷനിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ ഹെയർ കട്ട് മാറ്റിയല്ലേ. അങ്ങനെ ഭയങ്കര വൃത്തികേടാണ്, ഷോക്ക് അടിച്ച പോലെ. അപ്പൊ ഞാൻ കണ്ടിച്ചു കളഞ്ഞു, ഇനി നടക്കത്തില്ല. അപ്പൊ ശരത് സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയങ്കരി, നമ്മുടെ സ്വന്തം മാനമ്പാടി ചിത്ര ചേച്ചി, വെൽക്കം ടു ദ ഷോ. ചേച്ചി, ഇന്ന് നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് നല്ല ഓഡിയൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എവിടെ നിന്നാണ്, എവിടെ നിന്നാ വരുന്ന എല്ലാരും? അവര് ആദ്യം പറഞ്ഞത് ഫ്ലൈവിങ്സ് ഇന്റർനാഷണലിൽ നിന്നാണ് ഇവര് എത്തിയിട്ടുള്ളത്. അപ്പൊ വെൽക്കം ടു ദ ഷോ. ഒരിക്കൽ കൂടി ഈ എനർജി ത്രൂ ഔട്ട് നിൽക്കട്ടെ. പാടാമിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമ്മുടെ ഒരു എപ്പിസോഡിലും നമ്മള് സാക്ഷാൽ ഗാനഗന്ധർവനെ മെൻഷൻ ചെയ്യാതെ പോയിട്ടേയില്ല, ശരിയല്ലേ? ഏതെങ്കിലും ഒക്കെ സമയത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയാറുണ്ട്. ഇങ്ങനെ നമ്മുടെ സെമി ഫൈനൽസ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, മത്സരങ്ങൾ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മത്സരം കൂടുതൽ കടുപ്പിക്കാനാണോ, കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആക്കാനാണോ, ഇവിടെ ഗാനഗന്ധർവന്റെ സാന്നിധ്യം ഇന്ന് നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. പറഞ്ഞു വരുന്നത് എങ്ങോട്ടേക്കാണെന്നുള്ളത് പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. വേദിയിലേക്ക് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. മറ്റാരുമല്ല, മലയാളികളുടെ പ്രിയങ്കരൻ, ദ വൺ ആൻഡ് ഓൺലി രമേഷ് പിഷാരടി. ഞാനായിട്ട് പാടുന്നില്ല. മമ്മൂക്ക ഒരുപാട് സ്റ്റേജുകളിൽ ഉത്സവ പറമ്പിൽ ആയിരക്കണക്കിന് ആൾക്കാരെ മുന്നിൽ കൊണ്ട് നിർത്തി പാടിച്ചത് കാരണം ഞാൻ പാടി ഇനി അനുഭവിക്കേണ്ടതാണ്. ശരിക്കും ദാസേട്ടന്റെ കടുത്ത ഫാനാണോ മമ്മൂക്കയുടെ കടുത്ത ഫാനാണോ, രണ്ടുപേരുടെ കടുത്ത ഫാനാണോ? ഇവര് തമ്മിൽ ഒരു ബന്ധമില്ലോ. എങ്ങനെയാ ദാസേട്ടനെ പാട്ട് പാടുന്നത് മമ്മൂക്ക അഭിനയിക്കുന്നത്, ഇത് തമ്മിൽ എങ്ങനെ ഞാൻ ഫാൻ? ഒരു രണ്ടുപേരുടെ ഫാനാണല്ലോ. പിന്നെ രണ്ടുപേരുടെ ഫാനാണ്, ഒരേ മേഖല അല്ല രണ്ടുപേരും. ഒരേ മേഖലയല്ല, തീർത്തുമല്ല. ഞാൻ പറഞ്ഞു റിമി എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഇപ്പൊ ചോദിച്ചു. റിമിയുടെ മുടിയൊക്കെ എന്താണ് റിമി കാണിച്ചു വെച്ചേക്കുന്നത്? ഏതോ ഒരു ഇംഗ്ലീഷ് ഷോയില് പോയിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോ. മുടിയൊക്കെ ചെമ്പിപ്പിച്ച് ഇംഗ്ലീഷ് ഷോയില് പാല കരിയോ, ഇംഗ്ലീഷ് പാല. ചിത്ര ചേച്ചി നമസ്കാരം. ശരതേട്ടാ നമസ്കാരം. ശരതേട്ടനൊക്കെ പാട്ടിലോട്ട് പോയത് ശരിക്കും നന്നായി, അല്ലെങ്കിൽ ഇവിടെ അറിയപ്പെടേണ്ട ഒരു വലിയ കൊമേഡിയൻ ആകേണ്ട ആളാണ്. അത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള തമാശല്ല ഞാൻ പറയുന്നത്. പാട്ടുകാരിൽ ഒരു 90% പേർക്കും സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ആ കൂട്ടത്തിലെ രാജാവാണ് ശരതേട്ടൻ എന്ന് പറയുന്നത്. ചിത്ര ചേച്ചി പിന്നെ അങ്ങനെ എങ്ങനെയൊന്നും തമാശ പറയൂല്ലെങ്കിലും തമാശ ഏട്ടാ ചിരിക്കും. ചിത്ര ചേച്ചിയുള്ള ഷോയ്ക്ക് പരിപാടിക്ക് മുമ്പുള്ള ഗുണം എന്താന്ന് വെച്ചാല്,
ഈ റീമിയൊക്കെ റീമിയുടെ പാട്ട് കഴിഞ്ഞാൽ പോവും, ചിത്രചേച്ചി സ്റ്റേജിൽ തന്നെ ഇരിക്കും. എന്നിട്ട് ഞങ്ങളുടെ സ്കിറ്റൊക്കെ അടക്കുമ്പോൾ ചെറിയ തമാശക്കൊക്കെ ചിത്രചേച്ചി ഇരുന്ന് ഭയങ്കരമായിട്ട്, അപ്പൊ ഈ ഓഡിയൻസിന് ചിരിക്കാതിരിക്കാൻ വേറെ വഴിയില്ല, പുള്ളിക്കാരത്ത് ഇരിക്കുന്ന, അപ്പൊ പിന്നെ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞ് അതൊരു വലിയ ഉപകാരമാണ് ചിത്രചേച്ചിയുടെ പരിപാടിക്ക് പോയാല്. ചേച്ചി ഈ പരാമർശത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, ഞാൻ എല്ലാ തമാശകളും രസിക്കുന്ന കൂട്ടത്തിൽ, എനിക്ക് ഈ ഒരുപാട് സങ്കടം കാണുന്നതിനേക്കാൾ എപ്പോഴും സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ എനിക്ക് രമേശിന്റെ എല്ലാം, എനിക്ക് അവരുടെ എല്ലാ ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട് പലപ്പോഴും. ഉണ്ട്, സ്റ്റേജിൽ ഇരുന്ന് അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതുപോലെ എല്ലാരും ഈ റീമിക്കും ഒക്കെ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കര കൂടുതലാണല്ലോ. ഞാൻ ഏത് പരിപാടി കഴിഞ്ഞിട്ട് പോണത്? ഏതാ നമ്മുടെ എല്ലാ സ്കിറ്റും കുതിര അമേരിക്കയിലൊക്കെ പോകുമ്പോ 16 സ്കിറ്റും ആ കണ്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കണ്ടോണ്ട് ഡ്രസ് മാറി വന്നാലേ ഉള്ളൂ. ഡ്രസ് മാറാൻ പോണം. ആ ഡ്രസ് മാറാൻ പോണല്ലോ. റീമിക്ക് ഒരു 10 പാട്ടിന് 10 ഡ്രസ്സാണ്, വേറെ ഐറ്റമാണ് പോകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കത് ചേച്ചിക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ഡ്രസ് ഇട്ട് 10 ഷോ ചെയ്താലും നമ്മൾ എത്ര പാട്ട് വേണേ കേട്ടോണ്ടിരിക്കും, അത്രയ്ക്ക് നമുക്ക് ഇല്ലല്ലോ. ഇല്ല, പല പരിപാടികളാണ് അല്ല, ഓരോരുത്തർ ഇങ്ങനെ കാണണം. ഇപ്പം ചിത്ര ചേച്ചി മുടിയൊക്കെ ചെമ്പിപ്പിച്ച് പൂച്ചക്കണ്ടൊക്കെ വെച്ചോണ്ട് വന്നാൽ കാണും ഓരോരുത്തരും ഇങ്ങനെ പോലെ കാണണം നമ്മൾ തീരുമാനിച്ചു വെച്ചേക്കുന്നതല്ലേ അല്ലേ. അതുപോലെ ഈ പറഞ്ഞ ഒരു ചരിത്രത്തിനൊക്കെ തമാശ എന്ന് പറഞ്ഞാല്, റീമിയുടെ തമാശ പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് എങ്ങോട്ട് പോകും നമുക്കൊരു പ്രഡിക്ഷൻ ഇല്ലാത്ത ആളാണ്, എന്ത് സംഭവിക്കാം. അതുപോലെ ഒരാളാണ് റീമി ശരത്തേട്ടനൊക്കെ. അപ്പം ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആൾക്കാർ, ഇത്രയും പാട്ടില് എതിരില്ലാത്ത അഭിപ്രായമുള്ള ആൾക്കാരുടെ മുന്നിൽ ഈ ഗാനഗന്ധർവനെ കുറിച്ച് പറയാൻ വരാൻ പറ്റിയത് ഒരു ബാക്കിയായിട്ട് കാണുന്നു. പിന്നെ പുതിയ പാട്ടുകാരെല്ലാവരും ഇവിടെ ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്രാ ടീം അനൂപൊക്കെ ഇവിടെ ഉണ്ട്. അനൂപൊക്കെ പതുക്കെ പാട്ടിലോട്ട് തിരിഞ്ഞോണ്ടിരിക്കുകയാണ്, ഫേസ്ബുക്കിൽ ഉപദ്രവം ഉണ്ട്. വൈറലാകുകയും ഒരു അനൂപ് ഒരു പാട്ട് പാടിയാൽ മൊത്തം കമന്റ് 50 എണ്ണാണ്, 49 എണ്ണം പെണ്ണുങ്ങളാണ്. അനൂപിന്റെ പാട്ടിന്റെ കീഴ് പോയ ചക്കുളത്തുകാവി പോയ പോലെയാണ്. ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡിയ പോയി നോക്കി, നമ്മുടെ ഇവിടുത്തെ ഉള്ള എല്ലാ പെമ്പിള്ളേരെയും ഫോളോ ചെയ്യണുണ്ട് അനൂപേട. ഇവിടെ ഉള്ളത് മാത്രല്ല, അതും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഉള്ള പിള്ളേർക്കെല്ലാം ഫസ്റ്റ് ലൈക്ക് കൊടുക്കുന്ന അനൂപേട്ടന്റെ ഐഡിയ എന്നാണ് വരുന്നത്. ആ പുള്ളി അതിനൊരു ജോലിക്കാരനെ നിർത്തിയിരിക്കുക. സുധേന്ദുവിന്റെ അങ്ങനെയാണ് ഒരു ഹിറ്റ് കഥയുണ്ട്, അതിനുള്ള സമയമുണ്ടോ? ഈ കുടുംബം കലങ്ങുന്നതിനെ പറ്റി പറഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടംപോലെ സമയമുണ്ട് പറഞ്ഞോ. ആ അപ്പം വേറൊരു റിയാലിറ്റി ഷോയില് സുധേന്ദു ഗിത്താറുമായിട്ട് ഇരിക്കുക, ബാക്കി എല്ലാവർക്കും ആ ചാനലിന്റെ ഭക്ഷണമാണെങ്കിലും സുധേന്ദു മാത്രം വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും. ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമേ പുള്ളി കഴിക്കുള്ളൂ, നമുക്ക് ആർക്കും തരില്ല. അതിനകത്ത് രഹസ്യമായിട്ട് പോയി കാക്കയ്ക്ക് ഫുഡ് കിട്ടിയ പോലെ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് പുള്ളി തിന്നുള്ളൂ, ആർക്കും കൊടുക്കൂല. അപ്പൊ ആ റിയാലിറ്റി ഷോ ഇന്ന് ഒരു കുട്ടി എലിമിനേറ്റ് ആയിട്ട് പോവാ, ഒരു പെൺകുട്ടി. അപ്പൊ എലിമിനേറ്റ് ആയിട്ട് പോകുമ്പോ എല്ലാവർക്കും നന്ദി പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിൽ ആ പെൺകുട്ടി നിന്ന് ദുഃഖത്തോടെ പറഞ്ഞ, ഞാൻ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ്, എനിക്ക് സങ്കടമുണ്ട് എല്ലാവരും വിട്ടുപോകാനായിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഷൂട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എനിക്ക് സുധേന്ദു ചേട്ടനാണ് വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ചോറ് തന്നോണ്ടിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഭാര്യ ചോറ് കൊടുത്തിട്ടില്ല ഇതുവരെ. അവക്ക് കൊടുക്കാനാണെങ്കിൽ ഞാൻ എന്തിനു 4 മണിക്ക് എണീറ്റ് ചോറുണ്ടാക്കി തരണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇപ്പൊ കുറെ നാളായിട്ട് വഴിയരികിലെ ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെങ്കൊച്ചു വേറെ കെട്ടി പോവുകയും ചെയ്തു, പുള്ളിയുടെ ഊണും മുടങ്ങി. കേട്ടോണ്ടിരുന്നതാണ് പിഷാരത്തിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന. പ്രത്യേകിച്ച് ഇവനെ പറ്റിയൊക്കെ ഉള്ള വേറെ കഥകളൊക്കെയാണ് നമുക്കറിയാമൊക്കെ ഉണ്ട്. സുധേന്ദു ഗിന്നസ് ബുക്കിൽ പേര് വരുമല്ലോ ഇങ്ങനാണെങ്കിൽ. പുള്ളിക്കങ്ങ് അഭിമാനം. ആ അത് ഗിന്നസ് ബുക്കിൽ വന്നിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിലിരിക്കുന്നു. പിഷാരടി എന്തോ എന്തൊക്കെയാലും പുതിയ ചിത്രം ഗാനഗന്ധർവൻ സൂപ്പർ ഹിറ്റ് ആവട്ടെ, അതിന് ഞങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം. നമ്മളെല്ലാവരും ഒന്നടങ്കം ഗാനഗന്ധർവന്റെ ഫാൻസാണ്. അതെ, ഇങ്ങനൊരു ഫിലിമും കൂടെ, പിന്നെ മമ്മൂക്കയും. അപ്പൊ അത് മൊത്തത്തിൽ ശരിക്ക് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ മകള് പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ കളിയാക്കി വിളിക്കുന്നതാണ് ഗാനഗന്ധർവൻ. ഞങ്ങളുടെ അടുത്ത് ജിമ്മി പോണവരെ ചിലർ അറണോൾഡ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കൂലേ എന്ന് പറഞ്ഞാല് പുള്ളിയുടെ പാട്ടത്ര പോരം തോന്നിയത് കൊണ്ട് കളിയാക്കി വിളിക്കുന്ന പേരാണ്. അടിപൊളി പാട്ടുകാരനായിട്ട് ഹിന്ദി സിംഗർ വരുമ്പോ അത് എല്ലാരും ആ റോള് തന്നെ അങ്ങനെ ചിന്തിക്കുന്നു. മമ്മൂക്ക സ്റ്റേജിൽ
പിന്നെ കലാപം മണിച്ചേട്ടൻ നാടൻ പാട്ട് പാടുന്നുണ്ട്, ഇതെല്ലാം പാടുന്നുണ്ട് സ്റ്റേജില്. അല്ല, ഇത് ആദ്യം പറഞ്ഞപ്പോ ബമ്മുക്കയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ഇപ്പൊ വന്നുടനെ എന്നോട് പാടുമെന്ന് ചോദിച്ചാൽ പുള്ളി എനിക്ക് ഇട്ടൊരു നോട്ടം നോക്കി, ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ പാട്ട് പാടുമ്പോൾ ഒരു കൂളിംഗ് ക്ലാസ് വെച്ചു കൊടുത്തു ഒരു ദിവസം. എന്നിട്ട് ബോലോ താരാര ഹവ ഹവ എന്നുള്ള പാട്ടാ എഴുതി വെച്ചു കൊടുത്തേക്കുന്നത്. രണ്ട് റീടേക്ക് പെണ്ണിങ് വിളിച്ചു, നീ കൊന്നേ, ഒന്നാമത്തെ കാര്യം നീ എനിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് തന്നിരിക്കുക. എന്നിട്ട് താഴെ നിന്ന് ഫ്ലിക്കർ ലൈറ്റ് പടപട പടപട എന്ന് പറഞ്ഞ അടിച്ചോണ്ടിരുന്നിട്ട് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഈ വരി ഒന്ന് നോക്കി പാടാൻ കൊണ്ട് പറ്റൂലെന്ന് പറയാം. അതെല്ലാം പാടി ഗംഭീരായിട്ടുണ്ട്. എന്തായാലും മ്യൂസിക് ഷോ അല്ലേ. അതെ, പക്ഷെ അങ്ങനെ പാട്ടുകാരൻ അല്ലെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ പാട്ടിനെ പറ്റിയും വരികളും സംഗീതം ഗാനരചയിതാവും ടൂണും ഏത് പഴയ പാട്ട് വെച്ചാലും അറിയാം. നമ്മള് രണ്ടു പേര് പാടിയിട്ട് നമ്മളിപ്പൊ സീറ്റിലൂടെ എന്തായാലും ഇപ്പൊ നമുക്ക് സന്തോഷത്തോടെ പാടാന്നേ. ചുമ്മാ റീമി വാ. എനിക്ക് വയ്യ റീമി വാ. ഇത് ശരിക്ക് വേറൊരു സ്ഥലത്ത് റെക്കോർഡ് വെച്ചിട്ട് ഞാൻ നസീറായിട്ടും റീമിയും കൂടെ നായിക ഞങ്ങൾ അങ്ങനെ അഭിനയിച്ചതാണ്. അഭിനയമില്ല, പാട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫുൾ സോങ് അല്ല, അതിൽ പലരും മാറി മാറി വരും. അതെ, മനോജ് കെ ജയനും പരമപ്രിയം വരും, സുരേഷ് കൃഷ്ണയും സുബീം വരും, സുബീം വരും. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ വരും. നസീർ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് കളിക്കുമായിരുന്നു. ഇപ്പൊ നസീർ ഇല്ല, അതുകൊണ്ട് ഇത് മാത്രം, പാട്ട് മാത്രം. നേരിട്ട് കാണാൻ പോവാണ്. ഓക്കെ, തുടങ്ങാം. മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റി കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി. മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റി കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി. നമ്മുടെ ഇന്നത്തെ ഷോയുടെ ഒരു മാറ്റുകൂട്ടാൻ വേണ്ടിട്ട് ഗാനഗന്ധർവന്റെ സംവിധായകനായ നമ്മുടെ സ്വന്തം വിശാരടിയുടെ തീരുണ്ട്. അപ്പൊ ഒഫീഷ്യലി വെൽക്കം ടു ദി ഷോ. പാടാം, നമുക്ക് പാടാം. കോപ്പ് അവാർഡ് ബൈ എം ആർ എഫ് എപ്പോക്കിയോ പെയിൻസ് കോൾഗേറ്റ് ആൻഡ് സുനിദ്ര മാട്രസസ്. നമ്മുടെ സെമി ഫൈനൽസ് മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വേദിയിൽ അടുത്തതായി പാടാൻ എത്തുന്നത് കൃഷ്ണശ്രീയാണ്. എസ് ജാനകി എന്ന അതുല്യ ഗായികയ്ക്ക് ഒരു ട്രിബ്യൂട്ടുമായിട്ടാണ് നമ്മുടെ കൃഷ്ണശ്രീ വേദിയിലേക്ക് എത്തുന്നത്.
അവിടെ ഒരു അങ്കിളിരിക്കുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ചോദിക്കാം, ഇഷ്ടമാണോ അങ്കിളിനെ? എന്ത് ഇഷ്ടം ഈ സ്റ്റേജിൽ എന്ന് പറയുന്ന കോമഡി കുഞ്ഞിന് മനസ്സിലാവണ്ടോ? അത് ഏത് അങ്കിളാന്ന് പറ? അശ്വതി അമ്മായി എന്താ ചേച്ചി പറഞ്ഞേ? അശ്വതി ചേച്ചി ഞാൻ അങ്കിളും. ഇതൊക്കെ ഒരു ഇത് ഭയങ്കര പാടാട്ടോ. ഞാൻ ആ പാട്ട് നല്ലതാന്നൊക്കെ പറയാൻ വരുവായിരുന്നു. ഇപ്പഴത്തെ പിള്ളേര് വളരെ ഇന്റലിജന്റ് ആണ് ചേട്ടാ, അവർക്ക് കാര്യങ്ങൾ അറിയാം. അതെ, പോട്ടെ, കുഴപ്പമില്ല, എന്താ ചോദിക്കണ്ട, ചോദിക്കുമ്പോ പാടിയത് ഇവിടെ ഉള്ളവർ കേട്ടതല്ലേ. അങ്ങനെ കേൾക്കാൻ മാത്രം അറിയുള്ളൂ, അതിൽ ഉഗ്രം പാട്ടായിരുന്നു. പിന്നെ മാത്രല്ല, ചില കുട്ടികളൊക്കെ പാടാൻ വരുമ്പോഴേ വരുമ്പോ ഇച്ചിരി ടെൻഷൻ ഇല്ലാത്ത പോലെ ഒന്ന് തുടങ്ങും, എന്നിട്ട് അനുവല്ലവി കുറച്ച് റിലാക്സ് ആവും, ചരണം കുറച്ചുകൂടെ റിലാക്സ് ആവും, തീരാറാകുമ്പോ അവരാ ഇത് തീർന്നല്ലോ എന്ന് പറയുന്ന ഒരു സമാനത്തിനുണ്ട്. ഇത് അങ്ങനെയല്ല, തുടക്കം തൊട്ട് തീരുന്നവരെ എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല, ഞാൻ അടിപൊളിയായിട്ട് പാടുന്ന ഒരു കോൺഫിഡൻസിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉടുപ്പ് വളരെ നന്നായിട്ടുണ്ട്, ശരിക്കും നല്ല റോസാപ്പൂക്കളൊക്കെ ചുറ്റോട് ചുറ്റും വെച്ച് അലങ്കരിച്ച് നല്ല ഉടുപ്പും നല്ല പാട്ടും നല്ല ഗംഭീരായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരുപാട് ഗാനമേളകളൊക്കെ ചിത്രീകരിക്കേണ്ടി വന്നല്ലോ മമ്മൂക്ക ലൈവിൽ നിന്ന് പാടുന്നത് പോലെ. എങ്ങനെയുണ്ടായിരുന്നു ആൾക്കൂട്ടത്തിനിടയിലേക്ക് മമ്മൂക്കയും കൊണ്ട് പോകുമ്പോൾ ഉള്ളൊരു റിയാക്ഷൻ? എന്തെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടും മേളൊക്കെയാണ്. ഇപ്പൊ ഏറ്റവും വലിയ പാടുന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ ഇറങ്ങണതിന് മുമ്പ് ഇത് ഫേസ്ബുക്കിൽ ലൈവ് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. 250 ക്യാമറ ആയിട്ട് അവിടെ ആൾക്കാർ നിൽക്കുക ലൈവ് ഓണാക്കിട്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്ത് നിർത്തിച്ച് ാണ് എടുക്കുന്നത്. ഒരു ദിവസം രാത്രി ഗാനമേള എടുക്കുക. അപ്പൊ ജൂൺ ജൂലൈയാണ്, മഴ വരും, ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യും, പിന്നെ ഓഡിയൻസ് തന്നെ സെറ്റ് ചെയ്യും. പാട്ടെടുക്കാൻ പോകുമ്പോൾ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈയാമ്പാറ്റ വരാൻ തുടങ്ങി. നമുക്ക് പാടുന്നതിന്റെ നേരെ മേളിലൊരു ബൾബുണ്ട്, അതിൽ ഈയാമ്പാറ്റ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ നമുക്ക് പറ്റൂല, ഫ്രൈ വൃത്തികേട്. അത്രയും ഈയാമ്പാറ്റ സ്റ്റേജ് മുഴുവൻ എന്ത് ചെയ്യണം അറിയാൻ പാടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു തീരുമാനമായി, മണിമുണ്ട അയച്ചിട്ട് നമുക്ക് പറഞ്ഞു എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് കുറെ ദൂരെ ഒരു ലൈറ്റ് മാത്രം ഓണാക്കി വെക്കുക. അപ്പൊ ഈയാമ്പാറ്റ എല്ലാം അവിടെ പോയി, കുറച്ച് കഴിയുമ്പോൾ ആ ലൈറ്റിൽ വീണിച്ചാവും, അത് കഴിഞ്ഞ് നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇരുട്ടത്തങ്ങ് ദൂരെ ഒരു ലൈറ്റ് മാത്രം കൊണ്ടുവച്ചു, ഈയാമ്പാറ്റ എല്ലാവിടെ പോയി. അപ്പൊ ഇരുട്ടത്ത് 100 ഷൂട്ടിംഗ് മെമ്പേഴ്സും മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആൾക്കാര് ഒരു ഉത്സവപ്പറമ്പിൽ കസേര ഇട്ട് ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് മമ്മൂക്ക മമ്മൂക്ക എന്ന് പറഞ്ഞ് വിളിച്ചു അതിലേ വന്നിട്ടുണ്ട്, ആരോ കാണാൻ വേണ്ടി. അപ്പൊ ഞാൻ പറയൂ എന്ന് പറഞ്ഞു പുള്ളിയോട്. ഉടനെ പുള്ളി എനിക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ തന്ന് കുറെ നേരം എപ്പോഴും ഞാൻ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിക്കൊരു സന്തോഷം കുറച്ചു നേരം വർത്താനം പറഞ്ഞ് പകുതി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു പിടുത്തക്കേട് തോന്നി. എന്റെ വർത്താനം എന്റെ ശബ്ദം കറക്റ്റ് അല്ലല്ലോ, നമുക്ക് തന്നെ അല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പതുക്കെ കൈവിട്ടിട്ട് ഇരുട്ടത്ത് ഓടിക്കളഞ്ഞു. അപ്പൊ റിമി ആന്റി എന്താ പറഞ്ഞ, ചിത്രശേച്ചിനെ ആന്റി എന്ന് വിളിക്കാനോ? അത് ചിത്രാമ്മ വിളിക്കാം. ആന്റി എന്ന് വിളിച്ചാൽ അമ്മമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, അമ്മമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. അവളെ പ്രായമുണ്ട്, ചേച്ചിക്ക് പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, റിമിക്ക് അതിനുള്ള അർഹത ഉണ്ടായിട്ട് ഒരു പ്രശ്നമായിട്ട് ഇരിക്കുക, കളർ അടിച്ച് മാറ്റി അടിച്ച് നടക്കുകയാണ്. അവസാനം സമ്മതിച്ചു. അപ്പൊ നമുക്ക് ചിത്രചേച്ചിയോട് ചോദിക്കാം, ജോൺസൺ മാഷിന്റെ നല്ലൊരു പാട്ട് ജാനകിയമ്മ അതിമനോഹരമായിട്ട് പാടി വെച്ച പാട്ട് മോള് നന്നായി പാടി. ഒന്ന് രണ്ട് ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് കുറച്ച് കൂടി വരാമായിരുന്നു എന്ന് തോന്നി തുടക്കത്തില്. തുടക്കം പണിക്ക് അതൊന്ന് പിന്നെ കാണിക്കയായി തന്നു തന്നു. ചേച്ചി, ജാനകിയമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പാട്ട് കൃഷ്ണശ്രീ എടുത്ത് പാടിയത്. അപ്പൊ ചിത്രചേച്ചി എപ്പോഴും ജാനകി അമ്മ എന്ന് പറയും, അമ്മയുടെ ഒരു സ്ഥാനത്ത് തന്നെ ചേച്ചി കാണുന്ന ആളാണ്. ഈ ഒരു സമയത്ത് അമ്മയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു മെമ്മറി എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും? അമ്മയെ കുറിച്ച് എനിക്ക് ഒരുപാട് മെമ്മറീസ് ആണ്. അതിൽ ഏത് പറയണമെന്നാണ്, ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് അമ്മയെ കാണാൻ പോയപ്പോഴും
അതുപോലെ വരണം, അവിടെ താമസിക്കണം, എൻ്റെ കൂടെ താമസിക്കും. അമ്മ അമ്മയ്ക്ക് അവിടെ പണിക്കൊന്നും ആളില്ല, ഒരു ആകെ ഈ പുറം പണിക്ക് മാത്രം ഒരു ലേഡി ഉള്ളതല്ലാതെ ബാക്കി കുക്കിങ്ങൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. അപ്പൊ അമ്മ ഒരിട്ട നേരെ ഭക്ഷണം കഴിക്കുള്ളൂ. ഓക്കെ. രാവിലെയും വൈകുന്നേരവും ഒക്കെ വെറും കോഫി മാത്രം കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ്, അത് നല്ല സ്പൈസി ആയിട്ട് കഴിക്കും. ഒരു ചില സ്പെഷ്യൽ ചട്നികളൊക്കെ ഉണ്ട് അരച്ചുണ്ടാക്കുന്ന, നമ്മുടെ ചമ്മന്തി നമ്മൾ അരയ്ക്കില്ലേ, അതുപോലെ ഉള്ള നല്ല എരിവുള്ള അങ്ങനത്തെ പല പല സാധനം വെജിറ്റബിൾസ് ഒക്കെ വെച്ച് അരയ്ക്കുന്ന ഒരു ഇത്. അങ്ങനത്തെ കുറെ ചിട്ടകളുണ്ട് അമ്മയ്ക്ക്. നെയ്യ് ഒരുപാട് കഴിക്കും, ആ എരിവിനെ കോമ്പൻസേറ്റ് ചെയ്യും, ആ നെയ്യ് കൊണ്ട് അത് അഡ്ജസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ അമ്മയുടെ പറഞ്ഞു നമുക്ക് ഊണ് കഴിക്കാൻ നിൽക്കാൻ നേരമില്ല, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്, ഞാൻ ഇറങ്ങും. അവിടുന്ന് വേറൊരു ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്, അപ്പൊ ലേറ്റായി പോയി. അപ്പോൾ അവിടെ അപ്പം അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഞാൻ കഴിക്കാൻ, എന്നാലും നീ വന്നിട്ട് എനിക്ക് ഒരു പിടി ചോറ് തരാതെ എങ്ങനെ വിടുന്നു പറഞ്ഞ് അമ്മ കൈകൊണ്ട് എല്ലാ സാധനങ്ങളും ഇട്ടൊന്ന് നല്ലോണം കൈകൊണ്ട് കുഴച്ച് ഞങ്ങൾക്ക് എല്ലാം ഓരോ ഓരോ വായിൽ വെച്ച് തന്നു. മറക്കാൻ പറ്റാത്തൊരു സന്തോഷം. അപ്പം അമ്മയ്ക്ക് എന്താ പറയണ്ടേ, ഞാൻ എൻ്റെ ആയുസിൻ്റെ പകുതി കൊടുക്കാമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോട് ജാനിക്കാൻ പറ്റാം. അല്ല ചിത്രേശുണ്ടായിരുന്നു നമുക്കിപ്പം ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പാട്ടുകളൊക്കെ പറയും, പക്ഷെ ഇപ്പൊ അവരൊക്കെ എന്നെ അടുക്കുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ പലരും താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ ചേച്ചിയിലൂടെ നമുക്ക് ജാനകിയമ്മയുടെ റീസെന്റ് ആയിട്ട് ഇപ്പത്തെ കാര്യങ്ങൾ അറിയാനും അസുഖമൊക്കെ ഉള്ളതെല്ലാം ഭേദമായി അല്ലെ, പെട്ടെന്ന് തന്നെ. അമ്മയുടെ എനർജി എന്ന് പറയുന്നത് തന്നെ അമ്മയെ കാണാൻ വരുന്നവരാണ്. എപ്പോഴും വീട്ടിലെ ആള് കാണും, ഫാൻസ് ഒത്തിരി പേര് വരും അമ്മയെ കാണാനായിട്ട്. അതാണ് അമ്മയുടെ എനർജി. അതില് അവരുടെ കൂടെ ഇരിക്കുന്നതും പഴയ പാട്ടുകൾ കേൾക്കുന്നതും ഒക്കെയാണ്. പിന്നെ അമ്മയ്ക്ക് വലിയൊരു നന്നായിട്ട് വരയ്ക്കും കേട്ടോ, അസലായിട്ട് വരയ്ക്കും. അപ്പൊ ഈ ഐപാഡിൽ ഇങ്ങനെ തന്നെ വരയ്ക്കും, പിന്നെ പല പല വേറെ ആക്ടിവിറ്റീസ് അല്ലേ, മുഖം മാറ്റി വെക്കുന്നതൊക്കെ. ഇപ്പൊ കൃഷ്ണന്റെ ഒരു രൂപം ഉണ്ടെങ്കിൽ അതിനകത്ത് അമ്മയുടെ മുഖം വെക്കും, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ കളിക്കുന്ന അങ്ങനത്തെ. ഇപ്പൊ ഒരു കുട്ടിയെ പോലെയാണ് ജാനകിയമ്മ ഇപ്പൊ. അപ്പൊ എന്തായാലും ജാനകിയമ്മയുടെ വിശേഷങ്ങൾ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അമ്മയും ദീർഘായുസായിട്ട് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ശരത് സാറിലേക്ക്. ശരത് സാർ, കൃഷ്ണശ്രീ നന്നായിട്ട് പാടി മോടെ. എന്റെ സ്നേഹം, ചെറിയ കുഴപ്പങ്ങൾ അത് ചിത്രമ്മ പറഞ്ഞാൽ തന്നെ മോ, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഇപ്പൊ പിഷാരടി പറഞ്ഞ പോലെ മോള് വളരെ കൂളായിട്ട് നിന്നങ്ങ് പാടി. ഐ ലവ് യു. അപ്പൊ നമുക്കിനി ആരോടോ ചോദിക്കണം, റിമ്യമ്മയോടോ? ശരി, റിമ്യമ്മായി തന്നെ പറയാം. ആ എന്താ കുഴപ്പമില്ല, പൊന്നൊരു മോൾ നല്ല രസമായിട്ട് പാടാം. എനിക്ക് മോളെ ഞാൻ കണ്ടുപിടിക്കുന്നത് നമുക്കെല്ലാവർക്കും പറയാനുള്ള ഈസി ആയിട്ടാണ് പാടുന്നത്, പക്ഷെ അത് മോക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടൊക്കെ എത്ര ഈസി ആയിട്ട് പിഷാരടി ഒക്കെ പറഞ്ഞ പോലെ വളരെ കറക്റ്റാണ്. ലാസ്റ്റ് ഒരു പെർഫോമൻസ് ഞാൻ കണ്ടത് മലർക്കൊടി പോലെ ടി വി കണ്ടപ്പം എൻ്റെ മമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആ പാട്ട് കഴിഞ്ഞിട്ടും മമ്മിയൊക്കെ പറയും യൂ എന്ത് നന്നായിട്ടാണ് കൊച്ചു പാടി, ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് രസമായിട്ടാണ് പാടുന്നത്. പ്രത്യേകിച്ച് പഴയ ആൾക്കാർക്കൊക്കെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റോസപ്പൂ രാവിലെ പറിച്ച് ഫ്രണ്ടിൽ നിന്ന് പറിച്ചെടുത്ത് കുത്തിയതാണോ? അങ്ങനെ പറഞ്ഞ ചേപ്പിച്ചാണോ? എവിടുന്ന് മേടിച്ച കണ്ണൂരുന്നോ? അല്ല, കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ, അപ്പൊ നമ്മുടെ സെമി ഫൈനൽസിലെ ട്രിബ്യൂട്ട് ടു സിംഗർ എന്നുള്ള ആ ഒരു സെഗ്മെന്റ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ശരത് സാർ, ഇതിനകത്തൊരു സൈലന്റ് ജഡ്ജ് ഉണ്ട്. ആരായിരിക്കും ഈ കൂട്ടത്തിൽ സൈലന്റ് ജഡ്ജ്? ശരത് സാർ ആണ് സൈലന്റ് ജഡ്ജ്. ആൻഡ് ചിത്ര ചേച്ചി, എത്ര പാസ പോയിന്റ്സ്? 6 points. Rimi. 13 നമ്മുടെ ഈ ഗാനഗന്ധർവന്റെ ഉപജ്ഞാതാവ്. അപ്പൊ രമേശേട്ടാ കൊടുക്കൈ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിനിമ എടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളതൊരു വലിയ ചലഞ്ചാണ്. പക്ഷെ അതിനെ കഴിഞ്ഞ വലിയ ചലഞ്ചാണ് പുറകെ വരുന്ന രണ്ടാമത്തെ സിനിമ വിജയിപ്പിക്കുക. പലരും പറയും മമ്മൂട്ടിയെ പോലൊരു നടനെ കിട്ടിയിട്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതൊരു ദൈവഭാഗ്യവും എല്ലാവരുടെയും പ്രാർത്ഥനയും, പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്തരത്തില് സംഭവിച്ചത്. ഒപ്പം നമ്മള് സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് പറയാനാണ് വരുന്നതെങ്കിലും അത് എവിടെ പറയുന്നു എന്നത് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ഇവിടെ
പാടാം നമുക്ക് പാടാമെന്ന് പറഞ്ഞ് ഇത്രയും പ്രതിഭകൾ പാട്ടുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പ്രതിഭകൾ വേദിയിലും ജഡ്ജിങ് പാനലിലും ഒക്കെ ഉള്ള ഈവൻ ഓർക്കസ്ട്ര വരെ ഏറ്റവും നല്ല ഒരു ഓർക്കസ്ട്ര ടീം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വരാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും അവസരം തന്ന മനോരമയോടും കേട്ടിരുന്ന ഇവരോടും എല്ലാം എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ചിത്ര ചേച്ചി, ശരതേട്ടൻ, റീമി എല്ലാവർക്കും നന്ദി. ഇവരെല്ലാവരുടെയും ഒരുപാട് സ്റ്റേജിലെ ശരതേട്ടനോട് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേജുകളാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കൂടെ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെച്ചൊരു പടം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ 12 വർഷം മുമ്പ് ഞാൻ നസറാണി എന്ന് പറഞ്ഞ പടത്തിൽ ആൾക്കൂട്ടത്തിലൊരു സീനിൽ നിന്നതാണ്. ഇപ്പം ചെയ്യാൻ പറ്റുമെന്നാൽ ഇവരെല്ലാവരെയും റേഡിയോയിലൂടെ കേട്ട കാലം തൊട്ട് ഒപ്പം പോകാൻ പറ്റിയതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിന് നന്ദി. യെസ്, അപ്പൊ പ്രേക്ഷകരോട് എന്ത് പറയുന്നത്, എന്തുകൊണ്ട് നമ്മൾ തിയേറ്ററിലേക്ക് വരണം? ഞാനൊരു പാവല്ലേ, കാണാലോ. ഗാനഗന്ധർവ് എന്ന് പറഞ്ഞ മൂവിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രയാസവും. താങ്ക് യു വെരി മച്ച്. അതായത് ദാസേട്ടൻ ഗാനഗന്ധർവൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു ഗാനമാല കല വാനമ്പാടി അതിന്റെ ഒരു സ്ത്രീ വെർഷൻ ആയിട്ട് നമ്മൾ എത്രയോ വർഷമായിട്ട് പറയുന്ന ഒരാളാണ് ചിത്ര ചേച്ചി. അപ്പം ഗാനഗന്ധർവൻ ഒരു സിനിമക്ക് ചിത്ര ചേച്ചി പറയുന്നതിന് മേളിൽ ഒരു ആശംസയും അവാർഡും എനിക്ക് കിട്ടാനില്ല. അതെ, അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ അങ്ങനെ പഞ്ചവർണ്ണ തത്തയ്ക്ക് ശേഷം അടുത്തൊരു സൂപ്പർ ഹിറ്റുമായി ഇതാ പിഷാരടി കൂട്ടുകെട്ട് എത്തി കഴിഞ്ഞിരിക്കുന്നത്. എന്തോ ആത്മാർത്ഥമായ വിശ്വസിച്ച് എന്താ പറയണ്ടേ, എനിക്ക് വിഷുവിനെ ഇഷ്ടമാണ്. അത് വളരെ എനിക്ക് ഞാൻ സാറിനെ ഇഷ്ടപ്പെടുന്ന അത്രയും സാറിനെ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഇടയ്ക്ക് ഇതിന്റെ പ്രൊമോഷൻ പോയപ്പം എന്നോട് പാട്ടിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞപ്പോ പവിത്രോന്റെ പാട്ടുകളെ കുറിച്ച് സംസാരിച്ച ഒരാളാണ് ഞാൻ. താങ്ക് യു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ, ഈശ്വരൻ എപ്പോഴും വിഷാരയോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി. അപ്പൊ പോകുന്നതിന് മുമ്പ് ഇവിടെ ഈ തിരക്കിനിടയിലോ ഓടി വന്നു, നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ ഒക്കെ പ്രോത്സാഹിപ്പിച്ചു, വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പൊ വന്നപ്പോ നമ്മുടെ വക ഒരു എന്തെങ്കിലും സമ്മാനം വേണ്ടോ? അല്ല, അങ്ങനത്തെ സമ്മാനമല്ല. നമുക്ക് ഈ വേദിയിൽ കിട്ടിയിട്ടുള്ള ഒരു വലിയ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് പാട്ട് രണ്ടുപേരും പാടിത്തരുമോ എന്ന് ചോദിച്ചാലും പാടിത്തരുന്ന അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ജഡ്ജസിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ചിത്ര ചേച്ചി, ഇപ്പൊ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ രണ്ടുപേരും ചേച്ചി പാടി തരണം എന്നൊരു ആഗ്രഹം പറയണം. ചേച്ചി പാടി തരും അല്ലേ? ചേച്ചി ആ അപ്പൊ ചേച്ചി റെഡി അല്ലേ? റെഡിയാണ്, ഞാൻ പാടുകയൊക്കെ ചെയ്യാം. പക്ഷെ രമേശ് കൂടെ പാടുവോ? പ്രേക്ഷകര് ലക്ഷക്കണക്കിന് ഇരിക്കുമ്പോ അതിനകത്ത് ഞാൻ കേറി കൊല്ലിട്ടിറങ്ങി എന്ന് പറയാൻ ശരിയാവില്ല. അത് ചിത്ര ചേച്ചി പാടുന്നു, ഞങ്ങൾ കേൾക്കും. പ്രേക്ഷകര് എല്ലാരും കേട്ടെങ്കിലും എന്റെ ആഗ്രഹത്തിലാണ് ഇത് പാടിയെന്നുള്ളത്. ചേച്ചി വളരെ നന്ദി പറഞ്ഞത്, വളരെ നന്ദി. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എല്ലാരോടും കേട്ടോ.